ഇന്ന് നമ്മളൊരു പയംപൊരിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് പയംപൊരി. അപ്പോൾ നമുക്ക് പയംപൊരി ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലുള്ള ടേസ്റ്റിൽ വീട്ടിൽ ഏകദേശം അതുപോലുള്ള ടേസ്റ്റിൽ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ പയംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിൽ 2 കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ യൂസ് ചെയ്യുന്ന സെയിം മാവ് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ദോശമാവ് അധികം പുളിപ്പില്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക, അധികം പുളിപ്പില്ലാത്തത് എടുക്കാൻ നോക്കുക. ഇനി നിങ്ങൾ എടുക്കുന്ന അപ്പത്തിൻ്റെ മാവ് കുറച്ച് പുളിപ്പ് കൂടുതലാണെങ്കിൽ മാവ് കുറച്ച് കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മൈദ കൂടുതൽ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ മൈദ 1 കപ്പേ ചേർത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഈ അപ്പത്തിൻ്റെ മാവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവിലേക്ക് 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ മാവിൻ്റെ ലൂസ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ നോക്കുക വെള്ളം. വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കട്ടയൊന്നും കിട്ടാതെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. ഇനി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി പയംപൊരിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഏലക്കായ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഞാൻ ഇതുപോലെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൗഡറും യൂസ് ചെയ്യാം. ഏലക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ പയംപൊരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാ തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ പയംപൊരിക്കുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഒന്നും കൂടി നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചപ്പോൾ നമ്മുടെ പയംപൊരിയുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പായൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം എടുക്കാൻ നോക്കുക, എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പഴം ഞാൻ ഇതുപോലെ 8 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 പഴം 4 പീസാക്കിയിട്ട് നല്ല നീളത്തിൽ അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പയംപൊരി ചുട്ടെടുക്കാൻ വേണ്ടി 1 പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലും ചേർക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ഓയിലോ വെളിച്ചെണ്ണ എന്താ വെച്ചാൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാൻ നോക്കുക. നമുക്ക് പയംപൊരി ചുട്ടെടുക്കുമ്പോൾ അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇപ്പോൾ ഓയിലെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് പഴം ഇട്ട് കൊടുക്കുക. പഴത്തിൻ്റെ 1 പീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ നോക്കുക. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് പയംപൊരി പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളാണെങ്കിൽ വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ 1 വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ വശവും ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇതുള്ളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള പായം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പയംപൊരി ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.